വടകര നഗരത്തിലെ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം സഹോദരനോടൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന നഗരസഭാ കൗൺസിലർക്ക് നായയുടെ കടിയേറ്റ് ഗുരുതര പരിക്കേറ്റിരുന്നു. നിരന്തരമായി ജനങ്ങൾക്ക് നേരെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിട്ടും ആവശ്യമായ നടപടി സ്വീകരിക്കാത്ത മുനിസിപ്പൽ അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ഉടൻ തെരുവുനായ ശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രതിഷേധം KPCC എക്സിക്യൂട്ടീവ് അംഗം അച്യുതൻ പുതിയടത്ത് ഉദ്ഘാടനം ചെയ്തു. വടകര നഗരസഭയിലുള്ള തെരുവുനായ്ക്കളുടെ ശല്യത്തിനെതിരെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സമരം നടക്കുന്നത്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രാഥമികമായ കർത്തവ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്നതാണ്. ഈ നഗരത്തിൽ ആളുകൾക്ക് സ്വൈരത്തോടെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അവസാനമുണ്ടായിരിക്കുന്നത് മുനിസിപ്പൽ കൗൺസിലറായ സത്യഭാമ സഹോദരൻ്റെ ബൈക്കിലിരുന്നു കൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ തെരുവുനായ്ക്കൾ പിറകെ ഓടി കടിച്ച് പറിച്ച് വണ്ടിയിൽ നിന്ന് താഴെ വീണ് പരുക്കുപറ്റി ആശുപത്രിയിലേക്ക് പോണ്ട സാഹചര്യം. വടകര ജില്ലാ ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ വേണ്ടത്ര ചികിത്സ കിട്ടാതെ മെഡിക്കൽ കോളേജിൽ പോകേണ്ട ഒരു സാഹചര്യമാണ് വടകരയിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരവസ്ഥ മാറേണ്ടതുണ്ട്. ജനങ്ങൾ വല്ലാതെ പ്രയാസത്തിലിരിക്കുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ, തൊഴിലിന് പോകാൻ കഴിയാതെ, പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ആളുകൾ വീട്ടിന് പുറത്തിറങ്ങുമ്പോൾ തെരുവുനായ്ക്കൾ ഓടി വന്ന് കടിക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ അടുത്ത് പുതുപ്പണത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ ബൈക്കിൽ നിന്ന് വീണ് മരിച്ച ഒരു സാഹചര്യം ഉണ്ടായി, നായ് പിറകെ ഓടിയിട്ട്. അതുപോലെ മത്സ്യ മാർക്കറ്റ് പോയി മത്സ്യം വാങ്ങുന്ന ആളുകളുടെ പിന്നാലെ തെരുവുനായ്ക്കൾ പിറകെ ഓടുന്നു. എവിടെയും ആളുകൾക്ക് സ്വൈര്യത്തോടെ സഞ്ചരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, കുട്ടികൾക്ക് വീട്ടിൽ നിന്നിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം. ഈ സാഹചര്യം അവസാനിപ്പിക്കണം. വലിയ വാഹനങ്ങളിൽ പുറത്തേക്ക് പോകുന്ന ആളുകൾക്ക് പ്രശ്നമുണ്ടാകുന്നില്ല, അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. പക്ഷേ പുറത്തിറങ്ങി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങുന്ന ആളുകൾക്ക് സ്വൈര്യത്തോടെ നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വടകരയിൽ ഉണ്ടായിട്ടുണ്ട്. അത് അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിക്കാനുള്ള കാര്യമായ ശ്രദ്ധ നഗരസഭാ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. നമുക്കറിയാമല്ലോ, നമ്മൾ പല മറ്റ് പ്രദേശങ്ങളിലെ വിഷയങ്ങൾ കേട്ടവരാണ്. തെരുവുനായ്ക്കൾ കടിച്ചു കീറിയെന്നും വൃദ്ധയെയും കുട്ടികളെയും ഒക്കെ തെരുവുനായ്കൾ കടിച്ചു കീറിയെന്ന വിവരം പത്രങ്ങളിലൂടെ വായിച്ചവരാണ് നമ്മൾ. ആ ഒരവസ്ഥ വടകരയിൽ ഉണ്ടാകരുത്. വടകരയിലുള്ള ആളുകൾക്ക് സ്വൈര്യത്തോടെ പുറത്തിറങ്ങി നടക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനുള്ള ബാധ്യത മുനിസിപ്പൽ ഭരണാധികാരികൾക്കുണ്ട്. നഗരസഭ ഭരിക്കുന്ന ഭരണാധികാരികളുടെ പ്രഥമ കർത്തവ്യം എന്ന നിലയ്ക്ക് ജനങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കണം, അതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണം എന്നതാണ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ലോക്ഡൌൺ കാലയളവിൽ നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. വടകര മാർക്കറ്റിൽ നിന്നും മത്സ്യമാംസാദികൾ വാങ്ങുന്നവരുടെ കയ്യിൽ നിന്നും നായകൾ സഞ്ചിയോടെ കടിച്ചോടുകയാണ് ചെയ്യുന്നത്. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ സ്ഥിതിയാണ് അതിദയനീയം. നായയുടെ കടിയേക്കാൾ ഭീകരമാണ് വാഹനത്തിൽ നിന്ന് വീണ് പരിക്കേൽക്കുന്നതും. കഴിഞ്ഞ ദിവസം തലയിടിച്ചു വീണ അടക്കാത്തെരു കൗൺസിലർ സത്യഭാമയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യത്തിനാണ്. വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നായയുടെ കടിയേറ്റാൽ മരുന്ന് ഇല്ലാത്തതുകൊണ്ട് പലർക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വരുന്നത് ഈ കോവിഡ് കാലത്ത് ദുരിതം ഇരട്ടിയാക്കുകയാണ്. മുനിസിപ്പാലിറ്റി കൗൺസിലിൽ UDF കൗൺസിലർമാർ പല പ്രാവശ്യം തെരുവുനായ വിഷയം ഉന്നയിച്ചെങ്കിലും ശാശ്വത പരിഹാരം കാണാതെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് മുനിസിപ്പാലിറ്റി അധികൃതർ ചെയ്യുന്നത്. ഇനി ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കാതെ മുനിസിപ്പാലിറ്റി എത്രയും വേഗം ഈ വിഷയത്തിൽ മൗനം വെടിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. വടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രതിഷേധ സമരം നടത്തിയത്. രഞ്ജിത്ത് കണ്ണോത്ത് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് PS രഞ്ജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. വട്ടകണ്ടി അസീസ്, CV പ്രതീശൻ, CK രതീശൻ, PM നാസർ, റീജ പറമ്പത്ത്, സതീശൻ ഐസ്റോഡ് എന്നിവർ പ്രസംഗിച്ചു.